നമുക്കിവിടെ അനാവശ്യ ക്ലിപ്പുകളുടെ പിന്നിലുള്ള കടിപിടിയാണ്, വൃത്തികെട്ട ചർച്ചകളുടെ പിന്നിൽ സമയം കൊല്ലുകയാണ്, രാഷ്ട്രീയത്തിന്റെ പകപോക്കലിന് വേണ്ടി സമയം കൊല്ലുകയാണ്. മോനെ സ്വലാത്ത് ചൊല്ലിക്കോ, ഹബീബിലേക്ക് ലയിച്ചോ. രാത്രിയിൽ കിടക്കുമ്പോ ആനന്ദത്തിന്റെ കാഴ്ച വരാൻ സ്വലാത്ത് ചൊല്ലിക്കോ. പകല് നടക്കുമ്പോൾ ജീവിതം അർത്ഥമുള്ളതാകാൻ തിരുസുന്നത്തുകളെ ഇഷ്ടം വെച്ചോ. അല്ലാഹുവേ, ഈ സദസ് ഞങ്ങൾക്ക് മദീനയിലെ രാജാവിന്റെ ദർബാറിൽ ഞങ്ങൾ ഇതൊന്ന് കാണിക്കപ്പെടുമ്പോ മഹാന്മാരായ ഇമാമിങ്ങളുടെ പേര് പറഞ്ഞതുകൊണ്ട്, സ്വഹാബത്തിന്റെ പേര് പറഞ്ഞതുകൊണ്ട്, അഇമ്മത്തിന്റെ പേര് പറഞ്ഞതുകൊണ്ട്, ആഷിഖീങ്ങളുടെ പേര് പറഞ്ഞതുകൊണ്ട്, മുഹിബ്ബീങ്ങളുടെ പേര് പറഞ്ഞതുകൊണ്ട്, അവരുടെ പിന്നിൽ കൂട്ടിയിട്ട് ഞങ്ങളെയും ഒന്ന് സ്വീകരിച്ച് ഖൽബ് മദീനയിലേക്കൊന്ന് ലയിപ്പിച്ചു തരണേ അല്ലാ. വലിയ ബുദ്ധിയുണ്ടായിട്ട് കാര്യമില്ല, ബുദ്ധിമാന്മാരെ തോൽപ്പിച്ച ഭ്രാന്തന്മാരുണ്ട്. അവർക്ക് ഭ്രാന്ത് വന്നുപോയത് മഹബത്ത് കൊണ്ടാണ്, അവര് ഭ്രാന്ത് വന്നുപോയത് ഇഷ്ടന്റെ ഭ്രാന്താണ്. അവരുടെ ലോകത്തുള്ള ബുദ്ധിമാന്മാരെ വെല്ലുന്ന ഭ്രാന്തന്മാരുണ്ട്. അതുപോലെ മദീനയോട് ഇഷ്ക് വന്നിട്ട് ഞങ്ങൾക്ക് ഭ്രാന്ത് വന്നു പോയാൽ ഞങ്ങൾ എത്ര വലിയ ബുദ്ധിമാന്മാരെക്കാൾ ഭാഗ്യമുള്ളവരാണ്. അങ്ങനെ ഞങ്ങളെയൊന്ന് ഹബീബിലേക്ക് ലയിപ്പിച്ച് പകപോക്കലുകളില്ലാത്ത, ദ്വേഷങ്ങളില്ലാത്ത, ഹബീബിന് കുടിയിരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തമായ നല്ല ഒരു കൽബ് ഈ മജ്ലിസിൽ നിന്ന് ഞങ്ങൾക്ക് നീ ഔദാര്യം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ഫോണുകളിൽ വൃത്തികെട്ട ക്ലിപ്പുകളുണ്ട്, ഞങ്ങളുടെ ഇലക്ട്രോണിക് ഡിവൈസുകളിൽ അനാവശ്യങ്ങളുണ്ട്. അതെല്ലാം ഒഴിവാക്കി ഞങ്ങളുടെ കൽബിലും ജീവിതത്തിലുമെല്ലാം ഹബീബിനെ ഒന്ന് ലയിപ്പിച്ച് ആനന്ദത്തിൽ ഹബീബിനെ ഒന്ന് ചേർത്ത് ഞങ്ങളെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ ഒന്ന് പെടുത്തി അനുഗ്രഹിച്ചു തരണം അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസ് നിന്റെ അടുക്കൽ ഞങ്ങൾക്ക് സ്ഥാനം ലഭിക്കുന്ന മജ്ലിസാക്കി, ഹബീബിന്റെ അടുക്കൽ ഞങ്ങൾക്ക് മഹബ്ബത്ത് ലഭിക്കുന്ന ഒരു മജ്ലിസാക്കി നീ കബൂൽ ചെയ്യണം അല്ലാ. പ്രിയമുള്ളവരെ, നല്ല മനസ്സാന്നിധ്യത്തോടെ ഒരു പത്ത് സ്വലാത്തിലാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നല്ല മനസ്സോടെ ബാക്കി എല്ലാ ചിന്തയും മാറ്റി ഹബീബായ തങ്ങളുടെ